നമസ്കാരം സ്വാതന്ത്ര്യദിന വേളയിൽ ദേശീയ പതാക വാഹനത്തിൽ വെച്ചതിന് സിനിമയിലെ ആർട്ട് ഡയറക്ടർക്ക് കൊല്ലം നഗരത്തിൽ വെച്ച് ക്രൂരമർദ്ദനം ഞങ്ങളുടെ സ്ഥലത്ത് ദേശീയ പതാകയുമായി വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചതിനായിരുന്നു അത്രേ മർദ്ദനം ഈ സംഭവത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല കേരളത്തിൽ ഇതുപോലെ നിരവധി സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ ഉണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് അവിടെ അവരുടെ നിയമം അവരുടെ കോടതി അവരുടെ ഭരണഘടന അവരുടെ പ്രമാണങ്ങൾ അവിടെ അവരുടെ അനുവാദമില്ലാതെ പ്രവേശനം പോലുമില്ലത്രേ ചുരുക്കത്തിൽ ഇന്ത്യയുടെ നിയമങ്ങളോ ഇന്ത്യയുടെ ഭരണഘടനയോ ഒന്നും അവിടെ ബാധകമല്ല ഈ റിപ്പബ്ലിക്കുകളുടെ എണ്ണം ഓരോ വർഷം തോറും അതിവേഗം വളരുകയുമാണ് അതവിടെ നിൽക്കട്ടെ ഇവിടുത്തെ പ്രധാന വിഷയം ദേശീയ പതാക കൈവശം വെച്ചതിന്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും നമ്മുടെ പ്രബുദ്ധ സമൂഹം കാണിക്കുന്ന നിശബ്ദതയാണ് ദേശീയ മാധ്യമങ്ങളിലാണ് ഈ വാർത്ത വന്നത് എന്നോർക്കണം ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന സംഘടന പോലും ജാതിയും മതവും ചെകഞ്ഞ് ആഴ്ചകളോളം ചർച്ച ചെയ്യുന്ന മതേതര പുരോഗമന സമൂഹമാണ് നമ്മുടേത് ഉത്തരേന്ത്യൻ കുഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ ലൈവായി ആഴ്ചകളോളം കാണിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം അതും ഇന്ത്യൻ ദേശീയതയ്ക്ക് നേരെ ഉണ്ടായത് വാർത്ത പോലും ആക്കിയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് മുൻ എം സുരേഷ് ഗോപി ഇടപെട്ടിട്ടാണ് പോലീസ് കേസെടുത്തത് പോലും ഒറ്റ സാംസ്കാരിക ചെന്നായ്ക്കളെയും മതേതര നവോത്ഥാനക്കാരെയും കാണാനായില്ല ഡൽഹിയിൽ മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കിയവർക്ക് പിന്തുണ കൊടുത്ത ഇവിടത്തെ സിനിമാക്കാർ സ്വന്തം സഹപ്രവർത്തകനെ ദേശീയ പതാക കൈവശം വെച്ചതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചിട്ടും ഒരക്ഷരം മിണ്ടിയില്ല അതായത് ഇതുപോലുള്ള ഭീകരവാദികളിൽ നിന്ന് നിയമപരമായും സാമൂഹികപരമായും പൗരന്മാർക്ക് പരിരക്ഷ കിട്ടിയില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനും തൊഴിലിൽ ഏർപ്പെടാനുമുള്ള മൌലികാവകാശം ഈ സംസ്ഥാനത്ത് ബാധകമല്ലേ ഭരണഘടന തരുന്ന മൗലികാവകാശങ്ങൾ തകർന്നേയെന്ന് ആരും ഇപ്പോൾ നിലവിളിക്കുന്നുമില്ല ഇതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സംസ്ഥാന സർക്കാർ ഉടൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ മേഖല എന്ന ഇന്ത്യൻ നിയമങ്ങളും ഭരണഘടനയും ഒന്നും ബാധകമല്ലാത്ത ആ സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ ഏതൊക്കെയാണെന്ന് പരസ്യപ്പെടുത്തുകയാണ് അങ്ങനെയായാൽ ഇന്ത്യൻ പൗരന്മാർക്ക് അതുവഴി സഞ്ചരിക്കുന്നത് ഒഴിവാക്കാമല്ലോ കശ്മീരിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താൻ അനുവദിക്കില്ല എന്ന തീവ്രവാദികൾ പരസ്യമായി ഭീഷണിപ്പെടുത്തിയപ്പോൾ നേരിട്ട് കശ്മീരിൽ പോയി ദേശീയ പതാക ഉയർത്തിയ ആളാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഓർക്കണം പറഞ്ഞിട്ടെന്ത് കാര്യം ഞങ്ങളുടെ മേഖലയിൽ പോയി ദേശീയ പതാക ഉയർത്താനുള്ള ധൈര്യമൊന്നും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കില്ല അതിനും ഇനി അമിത്ഷാ വരണമായിരിക്കും ഞങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ടും വിസയും കൂടി ഏർപ്പെടുത്തുന്ന കാലം ഉടൻ വരുമായിരിക്കുമല്ലേ വെബ്ഡെസ്ക് that to my